പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാജയോഗത്തേക്കാൾ നൂറിരട്ടി ഭാഗ്യം. മാർച്ച് 5 മുതൽ ശനി തരുന്ന നല്ല കാലം. രാജയോഗത്തേക്കാൾ നൂറിരട്ടി നേട്ടവും ഭാഗ്യവും വരുമ്പോൾ സമ്പത്തും സൗഭാഗ്യങ്ങളും ഇരട്ടിയായി വരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി കുംഭം രാശിയിലേക്ക് മാറുന്നത്. ശനി അനുഗ്രഹിച്ചാൽ ഈ രാശിക്കാർക്ക് പിന്നീട് അങ്ങോട്ട് വരാനിരിക്കുന്നത് വളരെ നല്ല സമയങ്ങളാണ്. ഭാഗ്യത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും നല്ല ദിവസങ്ങൾ. വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യ ദിനങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാഗ്യവും ഈശ്വര കടാക്ഷവും അനുകൂലമായി വരുന്ന ഈ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ശനിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ശനിയുടെ സ്ഥാനം മോശമാണെങ്കിൽ ആ രാശിക്കാർക്ക് പലതരം പ്രശ്നങ്ങൾ വരും. അതേസമയം ശനി അനുഗ്രഹിച്ചാൽ ആ രാശിക്കാർക്ക് പിന്നീട് അങ്ങോട്ട് വരാനിരിക്കുന്നത് വളരെ നല്ല സമയങ്ങളായിരിക്കും. 30 വർഷങ്ങൾക്ക് ശേഷം ശനി കുംഭം രാശിയിലേക്ക് മാറും. ഇത് ചില രാശിചക്രത്തിലെ ആളുകൾക്ക് അവർ പോലും വിചാരിക്കാത്ത വലിയ ഭാഗ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. മാർച്ച് 5 ശനിയുടെ ഉദയം. ഇതുവഴി ചില രാശിക്കാരുടെ ഭാഗ്യവും ഈ സമയത്ത് നേട്ടങ്ങളും ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാഗ്യങ്ങളുമൊക്കെ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഒന്നാമതായി മകരക്കൂറിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാരാണ്. ആഗ്രഹിക്കുന്ന വലിയ കാര്യം നടക്കും. മകരം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളുമൊക്കെയാണ് വരാൻ പോകുന്നത്. ഈ സമയത്ത് ഏത് ജോലി ചെയ്താലും നിങ്ങൾക്ക് വലിയ പുരോഗതിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും നല്ല നല്ല നേട്ടങ്ങളുടെയും ഒക്കെ അവസരങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത്. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു നീണ്ട നിര കൊണ്ട് നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും. ശത്രുക്കളൊക്കെ നിങ്ങളെ കണ്ട് ഞെട്ടി വിറച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ വളരെയധികം ധനം വന്നു നിറയും. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തത്ര ഭാഗ്യവും ഈശ്വര കടാക്ഷവും ശനിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുമ്പോൾ ജീവിതം വളരെയധികം സൗഭാഗ്യവും രാജയോഗത്തേക്കാൾ നൂറിരട്ടി ഭാഗ്യവുമായിരിക്കും വരുന്നത്. മാർച്ച് 5 മുതൽ ശനി തരുന്ന നല്ല ഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും മകരക്കൂറുകാരുടെ ജീവിതം തിളങ്ങുന്നതിന് കാരണമാകും. എല്ലാവിധ ഭാഗ്യവും ഈശ്വര കടാക്ഷവും അനുകൂലമായി വരുമ്പോൾ നിങ്ങളുടെ വിദേശ ജോലി എന്ന ആഗ്രഹം, വിദേശ പഠനം തുടങ്ങി ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമായി വരും. ഈശ്വരാധീനവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്ര നക്ഷത്ര ജാതകരാണ്. ഗുണകരമായ സമയമാണ് ഇവർക്ക് വരാനിരിക്കുന്നത്. ഈ രാശിക്കാർക്ക് തൊഴിലിലും ബിസിനസ്സിലും നേട്ടങ്ങളുണ്ടാകും. ജോലി അന്വേഷിക്കുന്നതിലൂടെ ആളുകൾക്ക് വിജയം ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഏത് പുതിയ ജോലിയും തുടങ്ങുവാനും ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ വലിയ വലിയ സൗഭാഗ്യ ദിനങ്ങളായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത്. പൂർവാധികം ഭംഗിയോടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനും അതുപോലെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടുന്നതിനും സഹായകരമാകും.
ശനിദേവന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ രാജയോഗത്തേക്കാൾ നൂറിരട്ടി ഭാഗ്യവും അതുപോലെ തന്നെ മാർച്ച് 5 മുതൽ ശനി തരുന്ന വലിയ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി വരുന്നതായിരിക്കും. ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് ശനിയുടെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ജീവിതം മാറിമറിയുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കേണ്ടി വരികയില്ല. അത്രമേൽ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങളെ തേടി വരാനിരിക്കുന്നത്. അതുപോലെ മാർച്ച് 5 മുതൽ ജീവിതം വളരെയധികം ആർഭാടപൂർവവും നിങ്ങൾ ആഗ്രഹിച്ച വീട് വാഹനമൊക്കെ സ്വന്തമാക്കി സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഡംബരപൂർണമായ വീട് വാഹനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശനി തരുന്ന സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളായിരിക്കും. എല്ലാവിധ നേട്ടങ്ങളോടും കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ പുതിയ ജോലിയിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടമായിരിക്കും ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. സൗഭാഗ്യപൂർണമായ ദിനങ്ങൾ മാർച്ച് 5 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അടുത്തത് തുലാക്കൂറിൽ വരുന്ന ചിത്രജ്യോതി വിശാഖം നാളുകാരാണ്. ശനിദേവൻ ഈ രാശിക്കാർക്കൊപ്പം തന്നെ ഉണ്ടാകുന്നൊരു സമയമാണ്. ശനിയുടെ അനുഗ്രഹം ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ജീവിതത്തിൽ ഇന്നവർ പ്രതീക്ഷിക്കാത്ത പുരോഗതികളാണ് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ കടങ്ങളും തീർക്കുവാനുള്ള യോഗമുണ്ടാകും. അതോടെ സാമ്പത്തിക നേട്ടം വന്നു ചേരും. എല്ലാ പ്രശ്നങ്ങളും ഈ സമയത്ത് അവസാനിക്കും. ശനിയുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും സമയങ്ങളായിരിക്കും. എത്ര വലിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിപ്പോയി സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശനിദേവൻ്റെ ഉദയത്തോടൊപ്പം തുലാം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ കാലമായിരിക്കും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും. ബിസിനസ്, രാഷ്ട്രീയം എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ പുരോഗതി ഉണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും നല്ല ദിവസങ്ങളായിരിക്കും വരാനിരിക്കുന്നത്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ സമയമായിരിക്കും. ശത്രുക്കൾ പോലും അടിയറവ് പറയുമ്പോൾ ശനിയുടെ അനുഗ്രഹം കൂടുതലായി അനുകൂലമായതിനാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടി വരത്തില്ല. ഭാഗ്യത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും നല്ല ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ. തുലാം രാശിക്കാർക്ക് സന്താന ഭാഗ്യം അനുകൂലമായി വരുന്ന സമയമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കുട്ടികളെ കിട്ടുവാനുള്ള ഭാഗ്യവും അതിനായി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക രോഹിണി മകേരം നാളുകാരാണ്. ഇടവൻ രാശിക്കാർക്ക് ശനിയുടെ ഉദയം വളരെ ഗുണമുള്ള സമയമായിരിക്കും. ഈ രാശിക്കാർക്ക് വളരെ നല്ല കാലം തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പുരോഗതിയും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുകയും ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി സന്തോഷമായിരിക്കും. ജോലിയിലും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ നിങ്ങൾക്കുണ്ടാകും. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി സന്തോഷത്തിൻ്റെ കാലമായിരിക്കും. ജോലിയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച വീട് സൗഭാഗ്യങ്ങളെല്ലാം മാർച്ച് 5 മുതൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ചയും അഭിവൃദ്ധിയുമൊക്കെ. ഈ നാല് രാശിക്കാർക്കാണ് മാർച്ച് 5 ശനിയുടെ ഉദയത്തോടുകൂടി ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത്. സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഈ സമയത്ത് നേടിയെടുക്കുവാൻ സാധിക്കും. വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകും. നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ധനം വന്നു നിറയും. ഇനി അങ്ങോട്ട് വലിയ സൗഭാഗ്യത്തിൻ്റെ നാളുകളായിരിക്കും. വലിയ ഭാഗ്യവും ഈശ്വരാധീനവും ഈ നാലു രാശിക്കാർക്കും വന്നു നിറയുമ്പോൾ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ഈ നാല് രാശിയിലുള്ള നക്ഷത്ര ജാതകരും ജാതകത്തിലെ ദശ അന്തർദശകാലം പരിശോധിച്ച് ആവശ്യമായ ക്ഷേത്ര ദർശനവും വഴിപാടുകളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യവും നേട്ടങ്ങളും കൊണ്ടുവരുന്നതിന് സഹായകരമാകും.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.